എനിക്ക് ഇപ്പൊ എന്തിനാണ് മറുപടി പറയേണ്ടത് എനിക്ക് അറിഞ്ഞില്ല. കാരണം ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞപ്പോ ആദ്യത്തെ ഘട്ടത്തില് എനിക്ക് ഈ ന്യായീകരണ തൊഴിലാളികളെ പോലെ എടുക്കുന്ന ക്യാപ്സ്യൂൾ മുഴുവൻ ഏത് ഉച്ചിഷ്ടവും വാരി തിന്നിട്ട് അത് പ്രസംഗിക്കുന്ന ഒരു പൊട്ടനാണെന്നൊക്കെ പറയണമെന്നൊക്കെ എനിക്ക് ഉണ്ടായി. പക്ഷെ ഞാൻ എന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഞങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹം യാത്രയിലുടനീളം പറഞ്ഞതും അങ്ങനത്തെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒന്നും വാക്കുകൾ സംസാരിക്കരുതെന്നുള്ള. അതുകൊണ്ട് ഷാബു പ്രസാദിനെ കുറിച്ച് അത്തരത്തിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ അദ്ദേഹം നടന്നു പോയപ്പോ ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് പപ്പു എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചൊരു ഫ്ലൈയിങ് കിസ് കൊടുത്ത രാഹുൽ ഗാന്ധിയുള്ളൂ. അതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സ്. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന്റെ താടി നീട്ടി വളർത്തിയാലും ഒരു മനുഷ്യൻ വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ അഭിനയിക്കാൻ വേണ്ടി താടി നീട്ടി നടത്തിയ ഒരു മോദിയെ ഓർമ്മയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയവാദിയായിട്ടുള്ള നരേന്ദ്രമോദി, ആ വർഗീയവാദിയായിട്ടുള്ള അയാൾ ജയിക്കുന്നത് ഒറ്റ കാര്യം ഞാൻ പറയാം, 39% ഇപ്പോഴും ഉള്ളത്. 61% ഇപ്പുറത്ത് ഏകീകരിച്ചാൽ നരേന്ദ്രമോദി വീട്ടിൽ പോകും എന്നുള്ള കാര്യം കണക്കാണ്. അത് ബി ജെ പി കണക്കാവുന്നത് മനസ്സിലാവില്ല. 39%ത്തിന്റെയാണ് ആ കണക്ക്. പിന്നെ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞ ഹിന്ദുത്വ ഫാസിസം നടത്തി ജനങ്ങളെ വേർതിരിച്ച് നടത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ പോരാടുകയാണ്. ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും. ഇനി 1000 തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ പോലും ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് പോകും. അതൊക്കെ നിലപാടും ആർജവും ഉള്ള നട്ടലും ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി ഷൂസ് നക്കിയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തും ഇട്ടുകൊടുക്കുന്ന ഈ പറഞ്ഞ ഉച്ചിഷ്ടം വാരി തിന്നിട്ട് ടി വിയിൽ വന്ന് പ്രസംഗിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധികളെ പോലുള്ളവർക്കും പറഞ്ഞിട്ടല്ല, മനസ്സിലല്ലേ? പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഇതായിട്ട് ഞങ്ങളൊക്കെ പറയുന്നത് എന്തറിയോ, ഈ ബി ജെ പിയുടെ ഗവൺമെന്റ് ഞങ്ങൾക്കെതിരെ നാളെ ഏത് കേസെടുത്താലും ഏത് ജയിലിൽ കൊണ്ടുപോയിട്ടാലും ഞങ്ങൾ പറയാറുള്ളത് പറയും എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഞങ്ങൾക്ക് തന്നിട്ടുള്ള പഠനത്തിന്റെ ഇല്ല. ഞങ്ങൾ മാപ്പെഴുതി കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധികളല്ല, മനസ്സിലായില്ലേ? ഷൂസ് നക്കിയ പാർട്ടിയുടെ പ്രതികളല്ല. ഞങ്ങൾ ആണത്വത്തോടെയും, ക്ഷമിക്കണം, ആണത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ ശരിയല്ല, ഊർജത്തോടും നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യമാണ്. ഈ മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചയിൽ നടന്ന കാര്യം തന്നെയാണ്. ഇത്രമാത്രം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ, ഷാബു പ്രസാദ് ഇവിടെ കിടന്ന് വെറുതെ അനാവശ്യമായിട്ടില്ല കാര്യങ്ങൾ പറഞ്ഞല്ലാണ്ട് ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാണോ? അല്ല. നരേന്ദ്രമോദി എങ്ങനെയാണോ പാർലമെന്റിൽ അദാനിയെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ 78 മിനിറ്റ് ആ വാക്ക് മിണ്ടാതെ പ്രസംഗം നടത്തിയത്, ഒരു ഉച്ചിക്കാതെ ഉച്ചരിക്കാതെ പ്രസംഗം നടത്തിയ ഭീരുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ അതേ നിലപാടാണ് ഷാബു പ്രസാദിന്റെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.